പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കച്ചവടത്തിലോ ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ പാർപ്പിടത്തിലോ വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭവങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മൾ നേരിട്ടാൽ നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ, എന്തെങ്കിലും ഒരു പ്രയാസം ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായി പോയാൽ സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഒരു കച്ചവടത്തിന് തകർച്ച സംഭവിച്ചു പോയി, വാഹനം മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ചു, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ലഭ്യമാകാതെ പോയി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രയാസം നമ്മൾ നേരിടുമ്പോ നമ്മൾ പറയുന്നത് നമ്മൾ മുഴുവനും നിനക്കുള്ളതാണ്, ഇതെല്ലാം നിനക്കുള്ളതാണ്, നിന്നിലേക്ക് നിങ്ങൾ മടങ്ങേണ്ടവരാണ് എന്ന്. എന്തുകൊണ്ട്? ഇതെല്ലാം അള്ളാഹുവിന്റേതായതുകൊണ്ട്. ഇനി നേരെ മറിച്ച് ന്യായമായും അല്ലെങ്കിൽ മാന്യമായും നമുക്ക് എന്തെങ്കിലും സൗകര്യം കിട്ടിയാലോ, കച്ചവടത്തിൽ ലാഭം വന്നാലോ, അല്ലെങ്കിൽ വാഹനം പുതിയത് കിട്ടിയാലോ, വസ്ത്രം പുതിയത് എടുക്കുമ്പോഴോ, മറ്റ് വിഭവങ്ങൾ നമുക്ക് നമ്മളെ തിരിയെത്തുമ്പോഴോ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് ഖുർആൻ പറഞ്ഞു. ഇതെല്ലാം എനിക്ക് കിട്ടിയെങ്കിലും ഇതിന്റെ ഒക്കെ സ്തുതികൾ മുഴുവനും നിനക്കാണ് തമ്പുരാനെ. അപ്പൊ കിട്ടുമ്പോഴും അൽഹംദുലില്ല പറയുന്നു, നഷ്ടമാകുമ്പോഴും ഇന്നാലില്ല പറയുന്നു. എന്തായാലും കാരണം അത് ഈ സർവവും അള്ളാഹുവിന്റേതാണ്, നമ്മൾ അവന്റെ ഒരു പ്രതിനിധി മാത്രമാണ്. നമ്മൾ വെറും ഒരു പ്രതിനിധി മാത്രമാണ്. നമ്മുടെ സമ്പത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നമുക്ക് നമ്മുടെ ജീവിതത്തിന് സക്കാത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സമ്പത്ത് മാത്രം ചർച്ച ചെയ്യാം. ഭക്ഷണം അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ സമ്പത്ത് ആരുടേതാണ്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിന് ചക്രം എന്നാണ് പറയുക പണ്ടെന്നവർ. മാൻ എന്നാണ് അറബിയിൽ പറയുക. മാൻ എന്ന് പറഞ്ഞാൽ ചായുന്നത്, ചെരിയുന്നത് എന്നാണ് അർത്ഥം. എന്റെ പോക്കറ്റിലാണ് ആളെ ചരിത്ര, നിങ്ങളുടെ പോക്കറ്റിലാണ് ചക്രം എന്ന് പറഞ്ഞാൽ അത് ഉരുണ്ടുകൊണ്ടിരിക്കും. ഇന്ന് ഇങ്ങനെ കറങ്ങളെ നിങ്ങൾ ഇവിടെ ഇന്ന് ബക്കറ്റ് കൊണ്ട് വരുമ്പോ നിങ്ങൾ തന്ന പൈസ, നിങ്ങളൊരു 100 രൂപ അവതാനല്ലേ, ഒരു പക്ഷെ അവസാനം ചുമയാണ്. ഒരു 100 രൂപ ബക്കറ്റ് നിങ്ങൾ ഇട്ടു, അത് എവിടെ നിന്ന് കിട്ടിയെന്നോട് ഇരിക്കട്ടെ. ഈ 100 രൂപ നിങ്ങൾ ബക്കറ്റിൽ ഇട്ടപ്പോൾ നിങ്ങൾ ഇട്ട ഈ കാശാണ് നമ്മുടെ ഇതിന്റെ ഭാരവാഹികൾ അവസാനം എണ്ണി തിട്ടപ്പെടുത്തി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു, പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സംഭാവന പള്ളിയിൽ കൊടുക്കാൻ തീരുമാനിച്ചു, നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നതിന് പക്ഷെ നിങ്ങൾ കൊടുത്ത പൈസയാകും. ആ പൈസ നിങ്ങൾ കൊണ്ടുവന്നു, അത് നേരെ അടുത്തുള്ള കടയിൽ ചെന്ന് എന്തോ ഒരു സാധനം വാങ്ങി, ആ സാധനം വാങ്ങിയ പോയി അതേ നോട്ട് ആ സാധനം വിറ്റ കടയിൽ നിന്ന് ആ കടയുടെ മുതലാളി പിറ്റേ ദിവസം വീണ്ടും ഈ പള്ളിയിൽ സംഭാവനയായി കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ 100 രൂപയല്ലേ ഇതിനിടയിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയത്? ഈ പൈസ ഇതിലേക്ക് ഇറങ്ങിയത് ഏറ്റവും നിസ്സാരമായി മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് 500 രൂപ തരാനുണ്ട്, എനിക്കൊരാൾ 500 രൂപ തരാനുണ്ട്, അദ്ദേഹത്തിന് വേണ്ട 500 രൂപ കൊടുക്കാനുണ്ട്. ഈ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹം ഇദ്ദേഹത്തിന് കൊടുത്തു, മൂന്നാമന് കൊടുത്തു, ആ മൂന്നാമന് എനിക്ക് തരാനുണ്ടായിരുന്നു, അയാൾ എനിക്ക് തന്നു. ഒന്നാമനാകുന്ന ഞാൻ 500 രൂപ രണ്ടാമന് കൊടുത്തു, രണ്ടാമൻ മൂന്നാമന് കൊടുക്കാനുണ്ടായിരുന്നു, മൂന്നാമന് കൊടുത്തു, മൂന്നാമൻ നാലാമന് കൊടുക്കാനുണ്ടായിരുന്നു, അയാളും കൊടുത്തു. ഈ നാലാമൻ ഒന്നാമന് എനിക്ക് തരാനുണ്ടായിരുന്നു, അത് എന്റെ കയ്യിൽ കൊണ്ട് വന്നപ്പോഴേക്കും കടന്നിരുന്നു. ഈ നോട്ട് എന്റെ ആദ്യമേ വെച്ചിരുന്നപ്പോൾ, ഈ 500 രൂപ ഞാനെന്ന് വെച്ചാ പോലെ അയാളോട് പറയണ രണ്ടാമനോട് നിനക്ക് തന്നതായിട്ട് കൂട്ടിക്കോ, അപ്പൊ അയാളെ മൂന്നാമനോട് പറയുന്നത് ഞാനെ നിനക്ക് തന്നതായിട്ട് കൂട്ടിക്കോ, മൂന്നാമൻ പറയുന്നു നാലാമനോട് ഞാനൊക്കെ തന്നതായിട്ട് കൂട്ടിക്കോ, നാലാമൻ എന്നോട് വന്നിട്ട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് തന്നതായിട്ട് കൂട്ടിക്കോ, പക്ഷെ അത് കടം വീണ്ടു പോകും. ഇല്ല, എന്തായാലും തമ്മിലുള്ള വ്യത്യാസം ഇത്രയുള്ളൂ, പണത്തിന്റെ മൂല്യം ഇത്രയുള്ളൂ. അതേ 500 രൂപ നാല് പേരുടെ കയ്യിലും പോക്കറ്റിലും കടങ്ങി വന്നപ്പോഴേക്കും നാലുപേരുടെ കടം തീർന്നു, ആ പൈസ എന്റെ കയ്യിൽ
മരണപ്പെട്ടു പോയാൽ ഒരുപക്ഷേ നമ്മുടെ കയ്യിൽ കൊന്ന 500 2000 നോട്ട് ഏതാനും വർഷങ്ങൾക്കും ഉണ്ടായതാണ്. അതുകൊണ്ട് ആ ഉദാഹരണം അതിന് ഓർക്കണമെന്നില്ല, അതിന് യോജിക്കണമെന്നില്ല. എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കോ, ഏതെങ്കിലും ഒരു നോട്ട് ആ നോട്ട് നമ്മുടെ കൈവശം ഇരിക്കുന്നത് നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പ ഉപയോഗിച്ച നോട്ടാണ്. അത് പരമ്പരാഗതമായി നമ്മുടെ കയ്യിൽ കെട്ടി വാപ്പ ഉപയോഗിച്ച നോട്ടാണ്. ഇനി നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മക്കൾ അതെടുത്ത് ഉപയോഗിക്കുന്നു. ഇനി എന്തെന്ന് പറയാൻ പറ്റുമോ ഇല്ല, ഇതിന്റെ വാക്കുവാന്നതാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല, ഇതിന്റെ മോഹന്നതാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല, എന്തുകൊണ്ട് പറ്റില്ല? നമ്മളുള്ള പ്രതിനിധികളാണ്, ഖലീഫമാരാണ്. പാവപ്പെട്ടവരെയും പണക്കാരനെയും ലോകത്തെ സംഘടന
നല്ല സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ലോകത്തെ ഇത്തരം കോടീശ്വരന്മാരായാൽ ആരാൾ ഒരു കോടീശ്വരന്റെ വീട്ടുമുട്ടിട്ട് ചെന്ന് അവന്റെ കാറൊന്ന് വാശിയിൽ കൊടുക്കുക, ഒരു കോടീശ്വരൻ തയ്യാറാവുമോ? ലോകത്തെ എല്ലാവരും വലിയ മാളിന്റെ ഉടമകളായി മാറിയാൽ ഒരു മാളിൽ അവിടെ ജോലി ചെയ്യാൻ അവിടുത്തെ അവിടെ സെയിൽസ്മാൻമാർ എന്തുകൊണ്ട് മറ്റൊരു കുളക്കാരൻ തയ്യാറാവുമോ? ഇല്ല, ആ മാൾ അങ്ങനെ തന്നെ ഇരിക്കും. ഒരു വാഹനം അതിന് ഡ്രൈവ് ചെയ്യാനാണ് ഉണ്ടാകണം. വിഐപി ആയി നമ്മൾ ഇരിക്കുമ്പോ നമ്മുടെ വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്നവൻ, അല്ലെങ്കിൽ വിഐപി ഇരിക്കുമ്പോ നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ കുറച്ച് സമ്പത്ത് കുറച്ചു എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവന്റെ വീട്ടിൽ അള്ള പറഞ്ഞത് ചിലരെ ചിലർക്ക് കീടാളന്മാരാക്കി വെച്ചിരിക്കുകയാണ്, പണിക്കാരെ ജോലിക്കാരുമാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പണക്കാരനോട് അള്ളാഹുവിന് പ്രത്യേക സ്നേഹവും പാവപ്പെട്ടവരോട് പ്രത്യേകമായ ദേശീയതകൾ കൊണ്ടൊന്നുമില്ല. നമുക്കൊരു കടമാണ് കടപ്പാടുണ്ട്. എന്താണ് ചോദിച്ചു വരുന്നവരും ചോദിക്കാൻ അറിയാതെ മാറി നിൽക്കുന്നവരും സക്കാത്തിന്റെ മുതൽ കൊടുക്കണം. ഞാൻ ഇതിന്റെ ഏറ്റവും വലിയ ഗൗരവത്തിന്റെ വിഷയം ഞാൻ പറയാം. അത്രയും വലിയ ഗൗരവത്തിന് അപ്പുറത്ത് ഇനി ഒരു ഗൗരവം വിശുദ്ധ കുർബാനയില്ല. ശ്രദ്ധിച്ച് കേട്ടോളെ, കാത് കുറപ്പിച്ച് കേട്ടോളെ. സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ കോടീശ്വരന്മാരല്ലോ, സുൽത്താനല്ലോ, സൗദി ഭരണാധികാരിയല്ലോ, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ സമ്പത്തിന്റെ സമ്പന്നതയുടെ വിശകത്തിൽ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനം നിൽക്കുന്ന വലിയ വലിയ കോടീശ്വരന്മാരൊന്നും അല്ലല്ലോ നമ്മൾ. പിന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കുക, ഒരു വർഷം നിന്റെ കയ്യിൽ, ഒരു വർഷം നിന്റെ കയ്യിൽ ഉണ്ടാകുന്ന സമ്പാദ്യത്തിന്റെ 2.5% നീ കൊടുക്കണം. അതെന്തിന്റെ പേരിൽ, അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി, വിശുദ്ധ ഖുർആൻ സക്കാത്തിന്റെ വിഷയത്തിൽ പറയാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റത്തെ വാക്ക് പറഞ്ഞത് അത് കേൾക്കുമ്പോ നമുക്ക് ഞെട്ടലുണ്ടാകണം. ഹൃദയത്തിൽ ഈമാനുള്ളവൻ ഞെട്ടിത്തെരിച്ചു പോണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കെന്താണ്? നിങ്ങളെ ചിന്തിച്ച് വിശുദ്ധമായ ഖുർആൻ സൂറത്തിന്റെ സൂറത്തുൽ ഫുസ്സിലത്ത് ആമീൻ സലത, അത് നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് നിന്റെ 7-ാമത്തെ ആയത്ത് നിങ്ങളൊന്നും പഠിക്കണം. സൂറത്തുൽ ഫുസ്സിലത്ത് നന്നായിട്ട് നിങ്ങളൊന്നും പഠിക്കി. എന്താന്ന് പറഞ്ഞത്? സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി അമ്മ പറഞ്ഞതെന്താ? ഇതിനപ്പുറം സക്കാത്തിനെ പറ്റി ഇനി ഒന്നും പറയണ്ട. സക്കാത്തിനെ പറ്റി ആയത്തുകളിൽ കാണാം. ഇതെല്ലാം നമ്മുടെ സ്വത്തുപാദങ്ങളും എല്ലാം അള്ളാഹു നരകത്തിൽ വെച്ച് ചൂടാക്കിയിട്ടവന്റെ നെറ്റിയിലും അവന്റെ പാർശ്വഭാഗങ്ങളിലും കൊതുകു ഭാഗങ്ങളിലും പിടിപ്പിക്കുമെന്ന് ആ സമയത്ത് ഈ ധനം തന്നെ നമ്മോട് പറയും. ഇതെല്ലാം നമ്മുടെ സമ്പത്ത് നമ്മളോട് പറയും. അന്ന് നമ്മുടെ നെറ്റിത്തനം ഇറക്കും. അന്ന് നമ്മുടെ ശരീരഭാഗങ്ങളും എന്തെയും ഇതെല്ലാം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്ത് അള്ളാഹു പറഞ്ഞ ഒരു വാക്കും അതി സക്കാത്ത് കൊടുക്കാതിരിക്കാൻ അയവിന്റെ കൂട്ടരെ അള്ളാഹ് പറഞ്ഞത് എന്താണ്? ഫുസ്സിലത്ത് എന്ന അധ്യായത്തിൽ 7-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുകയാണ്, മുശ്രിക്കുകൾക്ക് സർവനാശമാണ്, മുശ്രിക്കുകൾക്ക് വൈരം നരകമാണ്. അത് മുശ്രിക്കുകളെ പറ്റിയിട്ടല്ലേ നമ്മുടെ പ്രശ്നം എന്താണ് അവിടെ ഉള്ളത്? പക്ഷെ അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നു, അല്ലദീന ലാ യുഅതൂന സകാ, സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾക്ക് നാശമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ പഠിപ്പിക്കുമ്പോ ഒരു നിമിഷം ചിന്തിക്കുക. ഇവിടുത്തെ ഏത് മുശ്രിക്കിനെ പറ്റിയാണ്? വിഗ്രഹാരാധകനല്ല, കല്ല് മുതൽ കാതിലെ കുറ്റി വരെ, മുള്ള മുതൽ മുറുക്കം പാമ്പ് വരെ ആരാധിക്കുന്ന, കോടിക്കണക്കിന് ദൈവങ്ങളെ ആചരിക്കുന്ന, ആരാധിക്കുന്ന, ആദരിക്കുന്ന ബഹുദൈവ വിശ്വാസികളെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞതാരെ പറ്റിയാണ്? മുഅ്മിനീങ്ങളെ പറ്റിയാണ്. എന്തുകൊണ്ട്? കാഫിറിന് സക്കാത്ത് നിർബന്ധമില്ല, മുസ്ലിഹിന് സക്കാത്ത് നിർബന്ധമില്ല. സക്കാത്ത് നിർബന്ധമാകുന്നത് മുഅ്മിനായ മനുഷ്യൻ മാത്രമാണ്. ഇമാന്റെ ഭാഗമാണ്, ഇസ്ലാമിന്റെ ഘടകമാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു, വൈലുല്ലിൽ വൈലുല്ലിൽ മുസ്ലിഖീൻ അല്ലദീന ലാ യുഅതൂന സക്കാ, സക്കാത്ത് കൊടുക്കാത്ത മുസ്ലിഖീൻ ാണ് എന്ന് വിശുദ്ധ
അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത ദാടി വെച്ച് നിസ്കാരത്തിന്റെ പുള്ള തൊപ്പി വെച്ച കാക്കായ അല്ല വിളിച്ച പേരെന്താണ്? സക്കാത്ത് കൊടുക്കാത്ത കാക്ക. സമ്പത്ത് അക്കൗണ്ട് ബാലൻസ് എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് വാഹനാനുപമാലൂപമാ കസവ് സമ്പത്ത് സന്താനങ്ങളും ഉപയോഗം നിനക്ക് ഉപകാരപ്രദമാകാതെ എന്ന് എണ്ണി 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 അതിന്റെ ബാലൻസ് ചെക്ക് ചെയ്തുകൊണ്ട് സമ്പത്ത് ഇട്ടുകൂടാനുണ്ടായിട്ടും പാവപ്പെട്ടവന്റെ അവകാശമായി അവന് കൊടുക്കാത്തവരെ പറ്റി അല്ല പറഞ്ഞത്. മുഷിരിക്കിയമാണ് ഇതിനപ്പുറയൊന്നും പ്രസംഗിക്കണ്ടല്ലോ, ഇതിനപ്പുറമേ കുർആനൊന്നും പറയണ്ടല്ലോ. ബഹുദൈവ വിശ്വാസി എന്ന പേരല്ലാഹു പറഞ്ഞത് സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റിയാ. എന്തേ സക്കാത്തത് എത്തിയില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടോ, ഒന്നുകൂടെ കേട്ടോ. ഈ സൂറത്തും മക്കിയാണ്, ഈ സൂറത്തും മക്കിയാണ് ഇത് പറയുന്നത്. ബുദ്ധി വേണം, ചിന്തിക്കണം. ഈ പറയുന്ന സൂറത്തും ഫുസ്സിലത്തും മക്കിയാണ്. സക്കാത്ത് നിർബന്ധമാകുമ്പോൾ ഹിജ്റ രണ്ടിലാണ് എന്ന് പറഞ്ഞാൽ മദീനയിൽ വെച്ചാണ്. സൂറത്തുകൾ രണ്ടായിട്ടുണ്ടല്ലോ, മക്കയും മദീനയും. മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ടത് എല്ലാം മക്കി, മദീനയും. ശുദ്ധ ഖുർആൻ എടുത്ത് നോക്ക്, വെറുതെ ഖുർആൻ മതിയാ പോരാ, ഇതൊക്കെ കണ്ടോതുമ്പോഴാണ് ഖുർആൻ പൂർണ്ണമാകുന്നത്. ഒന്ന് അല്ലാതെ ഓടി ഓടി പേപ്പർ പറിച്ചിട്ട് ഞാൻ 10 തീർത്ത് 25 തീർത്തു എന്ന് പറഞ്ഞ അഭിമാനം കൊള്ളലല്ല. സൂറത്തിന്റെ ആദ്യം ബിസ്മിയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് മക്കിയ മദനിയ എന്ന് പറഞ്ഞാൽ എന്ത് രസമാണെന്ന് നമുക്ക് വായിച്ച് പഠിക്കാൻ. വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് ആ സൂറത്തിന്റെ തലയ്ക്ക് നോക്കണം, എഴുതിയിട്ടുണ്ടാവും മക്കിയ എന്ന് പറഞ്ഞാൽ ഈ അധ്യായം മക്കയിൽ വെച്ച് അവതരിപ്പിച്ചതാണ്. അതെ, ഈ അധ്യായം ഏതധ്യായം? സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കിന് വൈകുന്ന നരകമുണ്ട് എന്ന് പറയുന്ന ഈ അധ്യായം മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. സക്കാത്ത് നിർബന്ധമായത് എവിടെയാണ്? മദീനയിൽ വെച്ചാണ്. അതിരിഞ്ഞല്ലോ മദീനയിൽ വെച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സക്കാത്ത് നിർബന്ധമാകുന്നത് ഹിജ്റ രണ്ടാം വർഷം. ഏത്? നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വർഷം. ഈ ഹിജ്റ രണ്ടിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. എന്താ പറഞ്ഞാൽ 55-ാമത്തെ വയസ്സിൽ ഈ സൂറ അവതരിപ്പിക്കപ്പെടുന്നത് മക്കയിൽ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ 53-ാം വയസ്സിന്റെയും 40-ന്റെയും ഇടയിലുള്ള എന്തോ ഒരു ദിവസം ഈ അധ്യായം അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോ എങ്ങനെ ശരിയാവും? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ ഈ അധ്യായത്തിന്റെ ഈ വിഷയത്തിന് ഒരു പരിഹാരം പറഞ്ഞു. എന്താണെന്നറിയോ? മുഫസ്സിർ എന്ന് പറയുമ്പോ 2010 ജീവിച്ചിരുന്ന ഏതാ പള്ളിയിലെ മുസ്ലിം കാക്കായ ഇമാം എന്ന് വിചാരിക്കരുത്. അതാ നമുക്ക് ലാഘവം ഈ വിഷയത്തിൽ. മുഫസ്സിർ എന്ന് പറഞ്ഞാൽ റദീസുൽ മുഫസ്സിരീ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മുഫസ്സിരീങ്ങളുടെ ലീഡറാണ് ഇബ്നു അബ്ബാസ്. ആരാ ഇബ്നു അബ്ബാസ്? സീനിയർ സഹാബി, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സദീർത്യൻ. അപ്പൊ സഹാബാക്കളാണ് ഇതിന് വേഗവേഗണം കൊടുത്തത്, ഇതിന് മേൽവിലാസം കൊടുത്തത് സഹാബത്താണ്. സഹാബാക്കളെ പറയുന്നു ഈ അധ്യായം മക്കയാണ്, നിർബന്ധമായതും മദീനയിൽ വെച്ചാണ്, മദനിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ പറയാൻ കാരണം എന്നറിയോ? ഈ സക്കാത്ത് നിർബന്ധമാകുന്നതിന് മുമ്പ് മറ്റൊരു തരത്തിലുള്ള സക്കാത്ത് നിർബന്ധമായിരുന്നു. അതേതെന്നറിയോ? കൃഷിയിറക്കി വിളവെടുക്കുമ്പോ കുറച്ച് പള്ളി കൊണ്ടുവരുന്നത് പാവങ്ങൾക്ക് എടുക്കാൻ വേണ്ടി. വിളവെടുപ്പ് നടത്തുന്ന സമയത്ത് നിശ്ചിത സാധനം അത് മദീനത്തുനബവിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ മക്കയിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് അത് പാവപ്പെട്ടവർ വീതിച്ചെടുക്കും. ഈ സക്കാത്തിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സക്കാത്ത് അല്ലല്ലേ? അല്ല അല്ല. അപ്പൊ പ്രശ്നമില്ലല്ലോ. ഉണ്ട്. എന്തുകൊണ്ടുണ്ട് ഇത്രയും ദൂരത്തിൽ നിർബന്ധമായ സക്കാത്ത് ഇതിനെ രണ്ടാം വർഷം അഥവാ പരിശുദ്ധമായ മദീനയിൽ വെച്ച് നിർബന്ധമാവുന്നതിന് മുമ്പ് ഇത്രയും നിർബന്ധമല്ലാത്ത ഒരു സക്കാത്തിനെ പറ്റി അമ്മ പറഞ്ഞത് ഈ സക്കാത്ത് കൊടുക്കാത്തവൻ മുശ്രിക് എന്നാണ്. അപ്പൊ നിർബന്ധമായ നമ്മുടെ സക്കാത്തിനെ പറ്റി അല്ല എന്തായിരിക്കണം പറയേണ്ടത്? 1000 മുശ്രിക് എന്ന് പറയണ്ടേ? 1000 മുശ്രിക് എന്ന് പറയണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ സക്കാത്ത് എന്ന് പറയുന്നത് മതത്തിന്റെ 5 തൂണുകളിൽ ഒരു തൂണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഇഖാമുസ് സലാ വഇതാഉസ് സകാ വസൗമു റമളാൻ വഹജ്ജുൽ ബൈത് മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ഈ പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിന് 4 ചുമരുണ്ട്. ഒരു ചുമരില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കി. ഈ ഫ്രണ്ടിൽ ചുമരില്ല, ഇമാമത്തിലേക്ക് നാളെന്താ പറയാ? ഞാൻ പുറകിൽ നിന്നോളാം എന്ന് പറയും.
ഇടതു ഭാഗത്ത് തെക്ക് ഭാഗത്ത് തൂണില്ല ചുമരില്ല എന്താ പറയാ ആ ഭാഗത്ത് ആരും ഉണ്ടാവില്ല എന്തിനും പുറത്തു നിൽക്കാം എപ്പോഴാ വീടുന്നെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇസ്ലാം അഞ്ച് തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഭവനമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോ സക്കാത്തി ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗം പൊളിഞ്ഞു പോയി എന്നല്ലേ? അപ്പൊ നമ്മുടെ ഈമാൻ നമ്മുടെ ഇസ്ലാം സമ്പൂർണമായോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്തിന്റെ വിഷയത്തിൽ ഗൗരവം ഉണ്ടാകണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കും. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി കൃത്യത വരുത്താൻ ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ ധാരാളമുണ്ട്. അവരോട് ചോദിച്ച് അല്ലാതെ ഏതെങ്കിലും വഴിയെ പോകുന്നവരോട് ചോദിച്ച് കളിയല്ല എത്ര കൊണ്ട് കൊടുക്കണം, നീ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അത് മതിക്ഷാമ അതല്ല. പണ്ഡിതന്മാരോട് ചോദിക്കണമേ വിഷയത്തിൽ. പണ്ഡിതന്മാർ അഭിപ്രായം പറയണം. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം കേട്ടിട്ട് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നാശമാണ്, വീട്ടിനകത്ത് നാശം ഉണ്ടാകും. അതിലൊരു സംശയവുമായിട്ട് അറിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ പള്ളികളിലൊക്കെ നമ്മൾ വന്നിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. സ്ഥാപനത്തിൽ പോയാൽ ധനപൂജ, വീട്ടിൽ പോയാൽ ധനപൂജ, ഇവിടെ വന്നാൽ അള്ളാഹനെ പൂജിക്കുക, വീട്ടിൽ പോയാൽ ധനത്തെ പൂജിക്കുക, ഇതല്ലേ? ഈ ധനപൂജ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതുകൊണ്ടാണല്ലോ പരിഷ്കൃത ലോകത്ത് നാഗരികതയുടെ ഭാഷാ വ്യത്യാസങ്ങളിൽ ഒരു സമ്പന്നന്റെ പേരെന്താ കൊടുത്തത്? പരിഷ്കൃത രാജ്യങ്ങളിൽ നാഗരിക സംവിധാനങ്ങളിൽ ഭാഷാ പ്രയോഗത്തിന്റെ ഏറ്റവും മനോഹരമായ നോ വെർഷനിൽ എന്താണ് ഒരു പണക്കാരന്റെ പേര്? എന്താ പറയുന്നത്? നമ്മൾ പറയുന്ന ഇന്നാളെ സംബന്ധിച്ച് പറയും, ഇന്നാളല്ല കോടീശ്വരൻ, കോടീശ്വരൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവന്റെ ഈശ്വരൻ അവന്റെ കോടിയാണ്, ലക്ഷ്മി ദേവി പ്രസാദിച്ചു എന്നാണ് ഹൈന്ദവ സഹോദരങ്ങൾ സമ്പത്തുള്ള ആളുകളെ പറ്റി പറയുന്നത്. ലക്ഷ്മി ദേവി പ്രസാദിച്ചതിന്റെ ഭാഗം എന്താണ്? അതൊരു പൂജയാണ്. അതുകൊണ്ടാണ് പൂജ വെപ്പം പൂജയെടുപ്പൊക്കെ നടത്തുന്നത്. പൂജ വെപ്പം പൂജയെടുപ്പൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ദേവിയെ പ്രസാദിക്കലാണ്, ഈ ദേവിയോടുള്ള പ്രസാദമാണ്. അതാണ് ഇന്ന് മുസ്ലിം ഏറ്റെടുത്തിരിക്കുന്നത്. പള്ളിയിൽ വന്ന് സുജൂദിൽ കിടന്നിട്ട് എന്റെ നാഥൻ നീയാണെന്ന് പറയുക, കച്ചവട സ്ഥാപനത്തിൽ ചെന്നാൽ എന്റെ നാഥൻ കോടിയാണെന്ന് പറയുക, ധനപൂജ ഒരു ഭാഗത്ത് മറുഭാഗത്ത് അള്ളാഹനെ ആരാധിക്കുക, ഇതല്ലേ മുസ്ലിം ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ? കത്ത് കൊടുക്കോ റമദാൻ മാസത്തിൽ ഒരു പ്ലാസ്റ്റിക് കവറും എടുത്ത് പള്ളിയിൽ, ഞാൻ അതിനെ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മഹലല്ലെങ്കിൽ പോലും ഞാൻ ഇതിന്റെ മാറി മാറി വരുന്ന ഇതിന്റെ പരിപാലകരെ ഏറ്റവും നല്ല നിലയിൽ പ്രശംസിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ ഭാഗത്ത് നിന്ന് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ എത്ര പേരിൽ ഒരാളെ യാചിക്കാൻ വിട്ടിട്ടില്ല. ഇവിടെ ഈ പള്ളിയുടെ പരിസരത്ത് ഒരു ഹൈന്ദവ സഹോദരൻ മരണത്തോട് മല്ലടിച്ച് രോഗത്തിന്റെ കാഠിന്യമായ അവസ്ഥയിൽ കിടക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ കിട്ടി പള്ളിയിൽ നിന്ന് കണക്കെടുത്ത് കണക്ക് ചെയ്തിട്ട് ജുമാനസ്കാര പ്രദേശം നമ്മൾ ആ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയുടെ ഫാനിന്റെ ചുവട്ടിൽ കാറ്റ് കൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ ലൈറ്റിന്റെ പ്രകാശത്തിൽ അല്ലാഹുവിന്റെ പള്ളിയുടെ ലെറ്റർ പേര് വലിച്ചെങ്കിലിട്ട് ഈ കത്തുമായി വരുന്നവൻ എന്താണ് അർഹതപ്പെട്ടവനാണ് കെന്തിയാണ് എന്ന് പ്രസിഡന്റ് ഒപ്പുവെച്ചിരിക്കുന്നു, സെക്രട്ടറി ഒപ്പുവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പള്ളികളായ പള്ളികളിൽ പെണ്ണാകളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പാവപ്പെട്ട ആളുകളെ ഭിക്ഷാടനം നടത്താൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുക്കുന്ന കേരളത്തിന്റെ മഹല്ല സംവിധാനങ്ങളോട് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിലെ മഹല്ലത്തിന്റെ പണക്കാരെ കണ്ടെത്തിയിട്ട് അവരെ കുറ്റിന് പിടിച്ചിട്ട് നാളെ ഈ ഒരു വിവാദവും ആകണ്ട, ഇതെന്റെ വാക്കല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. ചില ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്നത് വഴിയിൽ വെച്ച് പണക്കാരന്റെ ഉടുപ്പിൽ പിടിച്ചിട്ട് എവിടെ എന്ന സക്കാത്ത് എന്ന് ചോദിക്കാൻ അവകാശമുണ്ട് പാവപ്പെട്ടവന്. നമുക്ക് ദഹിക്കൂല. എന്തുകൊണ്ട്? ഇതിന്റെ ഒരു രീതി ശാസ്ത്രമുണ്ട്. ഒരു കിലോ കോഴി വാങ്ങുന്നവൻ 150 രൂപ, ഒരു കിലോ കോഴി, ഒരു ചെറിയ കോഴി നോക്കി കറക്റ്റ് ഒരു കിലോ എത്ര? 150 രൂപ. 150 രൂപ കൊടുത്തു, ആ കോഴി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു, നോക്കി നിന്നപ്പോഴാണ് തൂക്കിയത്. ആരെങ്കിലും പറയോ ഈ 150 രൂപ കൊടുത്ത് ഒരു കിലോ കോഴി വാങ്ങിയതിന്റെ പൂടയും അതിന്റെ രോമവും അതിന്റെ തൂവലും അതിന്റെ ചെറുകുടലും വൻകുടലും ഒന്നും ഞാൻ കളയുന്നില്ല, കാശ് കൊടുത്ത് വാങ്ങിയത്, അതുകൂടെ ഞാൻ അങ്ങ് തിന്നാൻ പോവാണെന്ന് ഏതെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കുമോ? ഇല്ല.
എന്താ ചെയ്യുക, ഒരു കിലോയിൽ ഏകദേശം 150 ഗ്രാമോളം അല്ലെങ്കിൽ 250 ഗ്രാമോളം വരുന്ന അതിന്റെ വേസ്റ്റ് എടുത്ത് കളയുന്നു. അതെന്താ സക്കാത്ത്? അതെന്താ സക്കാത്ത്? കപ്പലണ്ടി വാങ്ങുന്നവൻ ഞാൻ 10 രൂപയുടെ കപ്പലണ്ടി വാങ്ങി, അതിന്റെ കോണാകുന്ന പേപ്പറിൽ എനിക്ക് പൊതിഞ്ഞു തന്നു, ഞാൻ 10 രൂപ കൊടുത്തിട്ടാണ് കപ്പലണ്ടി വാങ്ങിയത്, തൊലിക്ക് പൈസ എടുക്കാതിരുന്നില്ല, അതുകൊണ്ട് തൊലിയും കൂടെ ഞാൻ തിന്നാന്ന് പറയോ? നന്നായിട്ട് വയറാവും. ആരെങ്കിലും പഴം വാങ്ങിയിട്ട് ഞാൻ ഒരു കിലോ പഴത്തിനല്ല വില കൊടുത്തത്, ഈ തൊലിക്ക് കൂടെ പൈസ കൊടുത്തത്, അതുകൊണ്ട് ഞാൻ തൊലി കളയുന്നില്ല, തൊലി കൂടെ കൊണ്ട് തിന്നാൻ പോവാന്ന് പറഞ്ഞ് മക്കൾക്ക് വെട്ടിയിട്ട് കൊടുക്കുമോ, പശുവിനെ കാണി കൊടുക്കും പോലെ? ഇല്ല, തൊലി നീക്കം ചെയ്തിട്ട് കഴിക്കുക. എന്താ കാരണം? അതിന്റെ ഇത്ര ശതമാനം അഴുക്കാണ്. ഇത് തന്നെയല്ലേ അള്ളാഹ് പറഞ്ഞത്? അള്ളാഹു പറഞ്ഞത് എന്താ? ഖുദു മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. സൂറത്തു തൗബ അള്ളാഹ് പറയുകയാണ്, ഖുദു മിൻ അംവാലിഹിം സദഖ. നബിയെ, ഖുദു, അങ്ങ് പിടിക്കുക, അങ്ങ് എടുക്കുക, ചോദിക്കുക എന്നല്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. നബിയെ, നിങ്ങൾ അവിടെയുള്ള ആളുകളോട് ചോദിക്കണം സക്കാത്തുണ്ടോ എന്ന്. അവരോട് പറയാൻ കൊടുക്കണ എന്ന് അല്ല, അങ്ങനെയും പറഞ്ഞില്ല. അല്ല പറഞ്ഞ വാക്കെന്താണ്? ചെന്നിട്ട് പിടിക്കുന്നവിയെ, പിടിച്ചെടുക്കുന്നവിയെ, പിടിച്ചു വാങ്ങിയവിയെ, പിന്നെ അംബാലിയും അവരുടെ പണത്തിൽ നിന്ന് സദഖ സഖാത്തിന്റെ മുതലിനെ പിടിച്ചെടുക്കുന്നവിയെ, തുതഹിറുഹും, അതവരെ ശുദ്ധീകരിക്കുന്നതാണ്. അവർക്ക് വേണ്ടി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അത് വർദ്ധിക്കുന്ന. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അന്നവാഹു എന്നാണ്, വളരെ വളർന്നുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ ഈ വ്യക്തത വരുത്തിക്കൊണ്ട് ഈ ആയത്തിൽ നമ്മളെ ഈ സക്കാത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ഗൗരവം കാണിക്കുമ്പോ ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഒത്തിരി പറയാനുണ്ടായിരുന്നു. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാണ്. ഒരിക്കൽ അള്ളാഹു ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, സഹാബ, നിങ്ങളുടെ സ്വത്താണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളുടെ അനന്തരാവകാശികളുടെ സ്വത്താണോ നിങ്ങൾക്ക് ഇഷ്ടം? നമുക്ക് ഇഷ്ടം നമ്മുടെ അനന്തരാവകാശികളുടെ സ്വത്താണോ നമുക്ക് ഇഷ്ടം? നമ്മുടെ സ്വന്തകാശാണോ? എല്ലാവരുടെ ഇഷ്ട സ്വന്തകാശായിരിക്കും, അനന്തരാവകാശികളുടെ. സഹാബാക്കളുമാ തന്നെയാ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അനന്തരാവകാശികളുടെ സ്വത്തിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലേ? ഇല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെല്ലാം അനന്തരാവകാശികൾക്കുള്ളതാണ്. നിങ്ങൾ മരിച്ച അവരല്ലേ എടുക്കുന്നത്? പിന്നെ നമ്മുടെ സ്വത്തെല്ലാം തിന്ന് ദഹിച്ചത്. മകരീബിന് കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ, 7 മണിക്ക് തുടങ്ങിയത്. ആ കഞ്ഞി നിങ്ങൾക്കുള്ളതെന്ന് പറയാൻ പറ്റുമോ? ഇമാമായ എനിക്കോ, പ്രസിഡന്റായ ഓബി ഖാദർ സാഹിബിനോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പൊ വീണങ്ങ് മരിച്ചു പോയാൽ ആ കഞ്ഞി വേറെ ആരെങ്കിലും എന്നെ കുടിക്കുക. അപ്പൊ എന്റെതെന്ന് പറയാൻ പറ്റിയത് ഏതാ? രാത്രി കഴിച്ച ഭക്ഷണം അത് എന്റേതാണ്, തിന്ന് ദഹിച്ചത് എന്റേതാണ്. രണ്ട്, ഈ കമീസ് എന്റെതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ മരിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ വീടുന്നവർക്ക് കൊടുക്കും. കാരണം എന്താ? ഈ വസ്ത്രം എന്റേതാണെന്ന് പറയുന്ന വസ്ത്രം ഏതാല ഞാൻ ധരിച്ച് ദ്രവിച്ചു പോയ വസ്ത്രം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പൊ അത് ഇവിടെ ചവച്ച തൂക്കാനോ കേട്ടിരിക്കാൻ, അതാണ് എന്റെ വസ്ത്രം. മൂന്നാമത്തേത്, ഇഷ്ടം തോളിന്റെ ഭാഗത്ത് കുറച്ച് നിബിധങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് മട്ടൻ, അത് ആയിഷ ബീവി എടുത്തു. ഭാര്യക്ക് സ്നേഹം ഭർത്താവിനോട് അങ്ങനാണല്ലോ കിട്ടുന്ന കഴിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്തു കൊണ്ടുവന്നു. കൊടുത്തതെല്ലാം നമുക്കുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തിന് നമ്മൾ കൊടുക്കുന്നത് മാത്രമാണ് നമുക്കുള്ളത്. ഇതിപ്പോലെയില്ല, ഇതേപോലെ വഴുത കേട്ടിരുന്നവർ, ഇതേപോലെ ഇവിടെ വഴുത കേട്ടിരുന്നവർ,
കണ്ടപ്പോഴോ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കേട്ടിരുന്നവരും ഇന്ന് നമ്മളിരിക്കും പോലെയിരുന്നു. പക്ഷെ ഇന്നവര് കബറിലാണ്, ആ കബറിൽ കിടന്ന് ചിന്തിക്കുന്നുണ്ട് അന്നത്തെ ജുമാ പ്രസംഗം എത്ര പ്രസക്തമാണ്. ഇന്ന് മരിച്ചവർ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതിന് കാലം വരും. അമ്മ നമ്മുടെ സമ്പത്തോ എന്റെ അടുത്തുകൂടി, കബറിന്റെ അടുത്തുകൂടി എന്റെ ബന്ധുക്കൾ എന്റെ മക്കൾ നടന്നു പോകുന്നുണ്ട്. കന്ന അകാലി വീരം എഴുതി ഫോണി അവരെന്നെ അറിയാത്തതുപോലെ പോവുകയാ. മക്കള് വാപ്പാന്റെ കബറിന്റെ അടുത്തോട് പോകുമ്പോ, ഈ വാപ്പാണ് ഇന്ന് ഞാൻ ഓടിക്കുന്ന വണ്ടി എന്റെ വാപ്പ വാങ്ങിത്തതൊന്നും ചിന്തയില്ല. യാതൊരു ശ്രദ്ധയുമില്ലാതെ പ്രിയപ്പെട്ടവരുടെ കടങ്ങൾ തീർക്കാതെ അവരിങ്ങനെ വീരം വെച്ചെടുത്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഈ സമുദായത്തെ സംസ്കരിച്ചത് സക്കാത്തിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം, ആഹ്ലവും നരകവും മുശ്രിക്കുള്ള പദവും കൊടുത്ത് നമുക്കുള്ളത് കിടക്കുന്ന നമുക്കല്ലെങ്കിൽ എല്ലാം അവിടെ നിൽക്കട്ടെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇത് പറയുമ്പോഴും എനിക്ക് നിങ്ങൾക്കുള്ള ചിന്ത, അല്ലെങ്കിൽ എത്ര കൊല്ലം കഴിഞ്ഞ ആഹ്ലവൊക്കെ ഉള്ളത് ഇപ്പൊ ഇവിടുത്തെ കാര്യം നടന്നു കഴിച്ചില്ല, രക്ഷപ്പെട്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഒന്നറിഞ്ഞോ, സക്കാത്തിന്റെ മുതല് നമ്മുടെ കൈവിഷമുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് മുഴുവനും നശിക്കും. അത് 2023 ഒരു വലിയ യാഥാർത്ഥ്യത്തിന്റെ ഒരു വലിയ സന്ദേശമാണ് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് തുടരാനൊക്കെ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി ഓരോന്നും പറഞ്ഞ് നമുക്ക് നമസ്കാര ശേഷം ട്രൈ ചെയ്യാം.